നിങ്ങളും ശരീരവും തമ്മിൽ അല്പമൊരു അകലമുണ്ടാകുകയാണെങ്കിൽ സമയമൊരു ഘടകമല്ലാതാകുന്നു അത്രത്തോളം എത്തിയ എത്രയോ ആളുകൾ നമുക്കുണ്ട് പക്ഷേ പാശ്ചാത്യർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമായേക്കാം എന്നാൽ ഒരിടത്ത് തന്നെ ആറും ഏഴ് മാസക്കാലം അനങ്ങാതിരിക്കുന്ന യോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെ സാധാരണ ഒരുവിധത്തിലും നിങ്ങളുടെ ശരീരം ഇതനുവദിക്കില്ല എന്നാൽ ഒരിക്കലിരുന്നാൽ അവർ അനങ്ങില്ല അങ്ങനെ തന്നെ അനങ്ങാതെ കാരണം ഒരിക്കൽ നിങ്ങൾ സ്വന്തം ശരീരവുമായി അകലമുണ്ടാക്കിയാൽ സമയമൊരു ഘടകമാകില്ല ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ വാച്ച് അല്ല സമയം പാലിക്കുന്നത് നിങ്ങളുടെ ശരീരമാണ് ഞാൻ നിങ്ങളെ ഇവിടെ മൂന്ന് മണിക്കൂർ ഇരുത്തിയാൽ നിങ്ങളുടെ ശരീരം പറയും മതി എന്നാൽ നിങ്ങൾക്കൊരു ശരീരമില്ലെങ്കിൽ നമ്മളിവിടെ മൂവായിരം വർഷം ഇരിക്കും എന്താ കുഴപ്പം അടിസ്ഥാനപരമായി നിങ്ങളുടെ വേര് ഭൗതിക തലമെന്നറിയപ്പെടുന്ന ശരീരത്തിലായതിനാൽ ഒരു കാലയളവിൽ നിങ്ങൾ നിർമ്മിച്ചത് ഈ ഭൂമിയിൽ നിന്നും ശേഖരിച്ചവ കൊണ്ടുള്ളത് അതാണ് സമയമെന്ന അനുഭവത്തിന്റെ അടിസ്ഥാനം അതിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുകയാണെങ്കിൽ നിങ്ങളിൽ സമയത്തിൻ്റെ സ്വാധീനമുണ്ടാകുകയില്ല ശരീരത്തിൽ നിന്നും വേർപെടുത്താവുന്ന ആ നിങ്ങൾ അതെന്താണ് നിങ്ങൾ ശരീരം നിർമ്മിച്ചത് ഒരു കാലയളവിനുള്ളിൽ വന്നത് വസ്തുതയാണോ ഈ ശരീരം നിർമ്മിച്ചതൊരു കാലയളവിനുള്ളിൽ എന്നത് വസ്തുതയാകാം ഞാൻ ഉണ്ടായത് അതിൻ്റെ ഫലമായിട്ടുമാകാം ഈ ഞാൻ എന്ന് തോന്നൽ അത് ശേഖരിച്ച ശരീരത്തിനും വിപരീതമായിട്ടല്ലേ താങ്കളാണോ ഉച്ച കഴിക്കുന്നത് ഞാൻ ഊണു മത്താഴവും കഴിക്കുന്നുണ്ടെന്നോ അതെ ഈ വിപുലമായ ശേഖരണം ധാരാളം ഭക്ഷിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്റെ ശരീരം എന്ന് നിങ്ങൾ വിളിക്കുന്നത് ഭക്ഷണത്തിന്റെ ഒരു ശേഖരണമാണ് ആഹാരത്തിന്റെ ഒരു കൂന നിങ്ങളെ വിളിക്കേണ്ട വിധം ഇതല്ലെങ്കിലും നിങ്ങൾ അതാണ് നിങ്ങൾ എന്റെ മനസ്സ് എന്ന് വിളിക്കുന്നത് ആളുകളുടെ അനുഭവത്തിൽ കാലയളവുകളായി ഉള്ളിൽ പതിഞ്ഞവയുടെ ഒരു ശേഖരണമാണ് അതുകൊണ്ട് ഇത്രയേറെ ഉള്ളിൽ പതിയുകയും ഈ വിധമുള്ള ശരീരം ശേഖരിക്കുകയുമെങ്കിൽ കൂടുതൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ ഹ്യൂസ്റ്റൺ ടെക്സസ് റോഡുകളുടെയും റെയിലുകളുടെയും ഒരു ശേഖരണമാണ് എന്നാൽ നമ്മൾ പറയില്ല ഹ്യൂസ്റ്റൺ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഞാൻ കെട്ടിടങ്ങൾ ഭൂപ്രദേശമല്ല ഭൂപ്രദേശമല്ല ആണോ ജീവനാണ് തീർച്ചയായും ഞാൻ ശരിക്കും അതാണ് ഒരു ശാരീരിക അസ്തിത്വം എന്റെ കാഴ്ചപ്പാടിൽ ഇതിനുള്ള സാധ്യത ഞാൻ പറയാം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ എതിർവശത്താണ് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നു അവരുടെ മസ്തിഷ്ക ഘടനയിൽ മാറ്റം വരുന്നു അൾഷിമേഴ്സോ പക്ഷാഘാതമോ ട്യൂമറോ അപകടത്തിലാകുന്ന പരിക്കോ കാരണം അവർ ആരാണെന്നത് മാറുന്നു അടിസ്ഥാനപരമായി എന്തെങ്കിലും സംഗതി കോശങ്ങൾ കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളെ അതിജീവിക്കുന്നതായി നമ്മൾ കാണുന്നില്ല നോക്കൂ താങ്കൾ സംസാരിക്കുന്നത് ചിന്തയെയും വികാരങ്ങളെയും കുറിച്ചാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നമ്മൾ മനുഷ്യചിന്തയ്ക്ക് വളരെ കൂടുതൽ പ്രാധാന്യം നൽകിയെന്നതാണ് നിങ്ങളുടെ എല്ലാ ചിന്തകളും വരുന്നത് നിങ്ങൾ ശേഖരിച്ചിട്ടുള്ള പരിമിതമായ വിവരങ്ങളിൽ നിന്നുമാണ് അല്ലേ അതെ അതുകൊണ്ട് നിങ്ങളും ഞാനും ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അവ എത്ര വിപുലമായാലും പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണ് അതൊന്നുമല്ല ഇതിന് ശരിക്കും ഒരു പ്രാധാന്യവുമില്ല അതുകൊണ്ട് ഈ ചെറിയ വിവരങ്ങളിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ചിന്തയെ നിർമ്മിക്കുന്നു ഇത് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടാം ഏതെങ്കിലും വസ്തുക്കളുടെ നിർമ്മിതിക്ക് ഉപയോഗപ്പെടാം നമ്മുടെ അടിസ്ഥാനപരമായ നിലനിൽപ്പിനും അനുജീവനം മെച്ചപ്പെടുന്നതിനും ഉപയോഗിക്കാം എന്നാൽ അത് ജീവനിലേക്ക് വഴി തുറക്കില്ല ചിന്തയും വികാരങ്ങളും നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന നാടകങ്ങളാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് നടത്താം നിങ്ങൾ പറയുന്നു ഏതോരാൾക്ക് ട്യൂമറോ അൾഷിമെസ്സോ അപകടമോ ഉണ്ടായെന്നും അയാളുടെ നാടകം പൊളിഞ്ഞുവെന്നും ഈ രോഗങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങളുടെ നാടകം പൊളിയാം ആളുകളോട് ചോദിക്കൂ അവരുടെ നാടകം പൊളിയുന്നു ഏതെങ്കിലും അപകടമോ പരിക്കോ മുറിവോ ഇല്ലാതെ പെട്ടെന്ന് നാടകം പൊളിയുന്നു ദിവസേന ധാരാളം പേർക്ക് നമ്മൾ ഇതിനൊരു പേര് നൽകുന്നു വിഷാദം മാനസിക അതൊരു കച്ചവടമാണ് ഞാൻ ഇതിൽ നിന്നും പണം പണമുണ്ടാക്കുന്നില്ല ഞാനിത്രേ പറയുന്നുള്ളൂ ഒന്നുകിൽ നിങ്ങളുടെ നിങ്ങളുടെ ഉപാധികൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവയെ നിർബന്ധിക്കും ശരിയല്ലേ ഒന്നുകിൽ നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾക്ക് ബോധപൂർവം കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ അവ നിർബന്ധിതമാകും അത്രയുമാണ് ആകെ സംഭവിക്കുക ഇത് ശാരീരിക രോഗമോ മാനസിക രോഗമോ ആയാലും ആകെക്കൂടെ സംഭവിക്കുന്നത് ഇത്രമാത്രം അതായത് നിങ്ങളുടെ ഭൂമിയിലെ നിലനിൽപ്പിനുള്ള ഉപാധികൾ നിങ്ങളുടെ ശരീരവും മനസ്സും മാത്രമാണ് ഈ രണ്ട് രണ്ടുപാധികളിലുള്ള പിടിത്തം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് ഇത്രയും രോഗമോ അത്തരം രോഗമോ നിങ്ങൾക്കുണ്ടാകാം എന്നാൽ അടിസ്ഥാനപരമായി പിടുത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ ശരീരവും മനസ്സും നിങ്ങളിൽ നിന്നും നിർദ്ദേശം കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് വിഷാദമുണ്ടാക്കുമോ രോഗങ്ങൾ ഉണ്ടാക്കുമോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കുമോ നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കും അല്ലേ തീർച്ചയായും അത്തരം കടിഞ്ഞാണുള്ള വേറിട്ട ഒരു ഞാൻ ഉണ്ടെങ്കിൽ നോക്കൂ നമുക്കിത് ഇപ്രകാരം പറയാം നിങ്ങൾ എന്റെ മസ്തിഷ്കം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു എൻ്റെ മസ്തിഷ്കം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളുടേതാണ് എന്നർത്ഥം ഏതെന്ന് നിങ്ങളുടേതാണോ അത് നിങ്ങളാകാൻ വഴിയില്ല അതൊരു വാമൊഴി പ്രയോഗമാണ് ഞാൻ പറയുന്നത് ഇതിനുള്ളിൽ ഉള്ളതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് മസ്തിഷ്കത്തെപ്പറ്റിയാണെന്നത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് നോക്കൂ എൻ്റെ എന്ന് ഞാൻ പറയുമ്പോൾ കൈ ഇല്ലാതായാലും ഞാൻ നിലനിൽക്കും എന്നെനിക്കറിയാം അതുപോലെ ചില മസ്തിഷ്ക ഭാഗങ്ങൾ ഇല്ലാതായാൽ ചിന്തിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നമുക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടേക്കാം എന്നാൽ ആ വ്യക്തി ഇല്ലാതാകുന്നില്ല അതാണ് കാര്യം എന്റെ വിരലിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകും എന്നാൽ എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ തികച്ചും വ്യത്യസ്തനായ ഒരാളായി മാറാം ഇല്ല നിങ്ങൾ വ്യക്തിത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യക്തിത്വവും ഒരു നേടിയെടുത്ത കാര്യമാണ് വ്യക്തിത്വത്തിനും അപ്പുറം എനിക്ക് ഓർമ്മ നഷ്ടപ്പെടാം ബോധം നഷ്ടപ്പെടാം യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുന്നതിന് ഇപ്പോഴുള്ള കഴിവ് നഷ്ടപ്പെടാം എനിക്ക് വർണ്ണാന്തത ബാധിക്കാം എന്തെങ്കിലും ക്ഷതം മൂലം കാരണം ഒരു മസ്തിഷ്ക ഭാഗത്തിന് തകരാറുണ്ടാകുമ്പോൾ വസ്തുക്കളെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ശരി നമുക്കിതിലേക്ക് വരാം നോക്കൂ ആർക്കെങ്കിലും വർണ്ണാന്തത വരുന്നുവെന്ന് കരുതുക ഏതെങ്കിലും പരിക്കോ മറ്റോ കാരണമായി അയാൾ മനസ്സിലാക്കും എനിക്ക് വർണ്ണാന്ത വന്നിരിക്കുന്നു അല്ലേ അയാൾ എപ്പോഴും ഉണ്ടവിടെ വർണ്ണാന്ത ബാധിച്ച ഒരാളുടെ കാര്യത്തിൽ അത് ശരിയാണ് എന്നാൽ ഉദാഹരണത്തിന് ജന്മന വർണ്ണാന്തയുള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് നിറങ്ങളെക്കുറിച്ചുള്ള ധാരണയുണ്ടാകുന്നില്ല എന്നാൽ ജന്മന അന്തരായവർക്ക് കാഴ്ച സംബന്ധിച്ച ഒരു ധാരണയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നിങ്ങളെന്നാൽ അവർക്കെന്താണ് നോക്കൂ കാഴ്ച വൈകല്യമുള്ള ഒരാൾ പോലും ലോകം കാണാത്ത ഒരാൾ അയാൾ തൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് അയാൾ ഏതൊരു വ്യക്തിയെയും പോലെ തന്നെ ഒരു പുരുഷനോ സ്ത്രീയോ ആണ് നമ്മളെല്ലാവരും മന്ദരായിരുന്നെങ്കിൽ തികച്ചും നല്ലൊരു സമൂഹമായേനെ കണ്ണുകളില്ലെങ്കിലും ശരിയല്ലേ മറ്റൊരാൾക്കുള്ളതുകൊണ്ടും എനിക്കില്ലാത്തതുകൊണ്ടും എനിക്കില്ലാത്തത് കൊണ്ടും മാത്രം താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്കും ഒരു പ്രശ്നമുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ആർക്കും കണ്ണുകളില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമോ നമ്മൾ വഴി കണ്ടുപിടിക്കില്ല എന്ന് അതേ ുംകണമെന്നില്ല മറ്റൊരു വിധത്തിൽ പൂർണ്ണമായും യോജിക്കുന്നു കാരണം അനേകം തലങ്ങളിൽ നമുക്ക് ശബ്ദം മാത്രം കേട്ടുകൊണ്ട് പറക്കുന്നവ അതെ അനേകം തലങ്ങളിൽ നമുക്കിപ്പോൾ അന്ധതയുണ്ട് അതുകൊണ്ട് ദൃശ്യമായ പ്രകാശം ലക്ഷോപലക്ഷം തരംഗങ്ങളിൽ ഒന്നു മാത്രമാണ് ഒരെണ്ണം ചില ഭൗതിക ശാസ്ത്രങ്ങൾ പറയുന്നത് ഡൈമൻഷന്റെ തലങ്ങൾ പത്ത് മുതൽ പതിമൂന്നെണ്ണം വരെ ഉണ്ടാകാമെന്നാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ മൂന്നെണ്ണത്തിൽ മാത്രമല്ല നിങ്ങൾ ബോധത്തിൽ നിന്നും ഗ്രഹണശക്തിയിലേക്ക് പോകുന്നു ലോകത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളിലും നമ്മൾ ഇപ്പോഴും അന്തരാണ് ഞാൻ അങ്ങയോട് യോജിക്കുന്നു നമുക്ക് ഗ്രഹണശക്തിയിലേക്ക് വരാം നോക്കൂ എന്താണ് ഒരു വ്യക്തിയുടെ ജീവൻ നിങ്ങൾ ജീവനാണ് തർക്കമില്ല അല്ലെ നിങ്ങളൊരു ജീവാംശമാണ് ഞാനൊരു ജീവാംശമാണ് എല്ലാവരും അതുപോലെയാണ് നമ്മൾ ആർജിച്ച വ്യക്തിത്വവും നേടിയെടുത്ത ഇഷ്ടാനിഷ്ടങ്ങളും നേടിയെടുത്ത ദൈവങ്ങളും ചെകുത്താന്മാരും നേടിയെടുത്ത എല്ലാ സംഗതികളും നമുക്ക് സംഭവിച്ച ഒരു സാമൂഹിക പ്രക്രിയയാണ് സാംസ്കാരിക സാമൂഹിക പ്രക്രിയയാണ് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്താണ് നിങ്ങൾ ജനിച്ചിരുന്നതെങ്കിൽ തികച്ചും മറ്റൊന്നായനെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന മുദ്രകളാണ് അവ വലിയ അളവിലുള്ള മുദ്രകൾ അത് നിൽക്കട്ടെ നമുക്ക് ഒരു അടിസ്ഥാന തത്വം നോക്കാം നിങ്ങൾ എന്ത് ശേഖരിച്ചാലും അത് നിങ്ങളുടേതാണ് എന്ന് പറയാം അത് നിങ്ങളാണെന്ന് പറയാൻ കഴിയില്ല അല്ലേ എന്ത് ശേഖരിച്ചാലും എന്ത് ശേഖരിച്ചാലും എനിക്ക് പറയാം ഇതെന്റെ കസാരയാണ് എന്നാൽ കുറെ സമയം ഞാനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തോ ഉണ്ട് ശരിക്കും അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യതയെന്ന് ഞാൻ കരുതുന്നു ആ പദാർത്ഥം ഈ ജീവാംശത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഞാനായിത്തീരുന്നു ഇതെന്റെ കൈയാണെന്നത് ഞാൻ കരുതുന്നതിന് കാരണം ഭൂരിഭാഗം സമയവും ഇതിനെ നിയന്ത്രിക്കുന്നത് എന്റെ കൈ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല ഞാൻ എന്ന് പറഞ്ഞാലാണ് കുഴപ്പം അതായത് ഞാൻ എന്റെ കൈ എന്റേതാണ് അതിൽ കുഴപ്പമില്ല എന്നാൽ കൈയാണ് ഞാനെങ്കിൽ അത് ധാരണയെ വളച്ചടിക്കലാകും ശരിയാണ് അതുകൊണ്ട് അങ്ങ് വ്യക്തിത്വത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിയപ്പെടുന്നത് അതെ നോക്കൂ നിങ്ങൾക്ക് മനസ്സിന്റെ സ്വഭാവം എന്നത് അതിന് എന്തിനോടാണെങ്കിലും കാരണം മനുഷ്യന്റെ യുക്തിബോധവും ബുദ്ധിപ്രഭാവവും ഒരു പ്രത്യേക കെട്ടുപാടിൽ നിന്നും മുക്തമായവയാണ് ഇത് മറ്റെല്ലാ ജീവികളിലുമുണ്ട് അവ ജന്മവാസനകൾക്കനുസരിച്ച് ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു പരിണാമം വഴിയായി മനുഷ്യന് സംഭവിച്ചത് എന്താണ് മനുഷ്യന് സംഭവിച്ചത് എന്താണെന്നാൽ മനുഷ്യന് ആ ജന്മവാസനകളിൽ നിന്നും മുക്തനായി അവന് ബോധപൂർവം പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിവൈഭവം കൈവന്നു എന്നാൽ ബോധപൂർവം പ്രവർത്തിക്കുക എന്നതിനർത്ഥം ഓരോ നിമിഷവും ഒരു ഒരന്വേഷണമാണെന്നാണ് എന്നാൽ അധികം പേരെയും ഇത് ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്തിനോടെങ്കിലും താതാത്മ്യപ്പെടുകയാണ് എന്നാൽ അത് നിങ്ങളിൽ അതാണ് നിങ്ങളെന്ന തോന്നൽ ഉണ്ടാക്കുന്നു എന്നാൽ നിങ്ങളുടെ അടിസ്ഥാനം സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളാണ് നിങ്ങൾ ആർജിച്ചവ അവ നിങ്ങളുടെ അതിജീവനത്തിന് സഹായിക്കും എന്നാൽ അത് ജീവനിലേക്കുള്ള അന്വേഷണത്തിന് ഉതകുന്നതല്ല അത് നിങ്ങളുടെ മനസ്സിന് സ്വാസ്ഥ്യം നൽകും അത് നല്ലൊരു സാന്ത്വനമാണ് അത് നിങ്ങളെ രാത്രിയിൽ നല്ലപോലെ ഉറങ്ങാൻ സഹായിക്കുന്നു എന്നാൽ അത് അറിവിൻ്റെ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് ഉണർത്തുന്നില്ല അത് നിങ്ങളിലുള്ള ഇനിയറിയപ്പെടാത്ത തലങ്ങളിലേക്ക് അന്വേഷണം സാധ്യമാക്കുന്നില്ല അതുകൊണ്ട് ഇത് സംഭവിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒന്നിനോടും ഇവിടെ ഇരിക്കുക എന്നതാണ് ഈ ലോകത്ത് വിദ്യാഭ്യാസമില്ലാതിരിക്കുക വളരെ പ്രയാസമാണ് കാരണം എല്ലാവരും നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഞാൻ ആകെ ചെയ്തത് വിദ്യാഭ്യാസമില്ലാതിരിക്കുക മാതാപിതാക്കളാലോ കുടുംബത്താലോ മന്ത്രത്താലോ സംസ്കാരത്താലോ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്താലോ സ്വാധീനപ്പെടാതിരിക്കുക എന്നെ സൃഷ്ടി ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കുക ഇതുപോലെ ഞാനൊരു സർവകലാശാലയ്ക്ക് യോജിക്കണമെന്നില്ല എന്നാൽ ഞാൻ തൃപ്തനാണ് നിങ്ങൾ ജനിച്ചതുപോലെ ആയിരിക്കുക നിങ്ങളുടെ ബുദ്ധിയെ ഏതെങ്കിലും പ്രത്യേക സംഗതിയോട് ബന്ധിക്കണ്ട നിങ്ങളുടെ പൗരത്വം വംശം മതം വിശ്വാസപ്രമാണം കുടുംബം ലിംഗം എന്നിങ്ങനെയുള്ള ഏതു തരം സ്വതത്തോടും പകരം നിങ്ങളുടെ ജീവനെ ജീവന്റെ ഒരു അംശമായി കാണുക ഇത് സാധിച്ചാൽ നിങ്ങളുടെ ഗ്രഹണശക്തി അസാധാരണമായ മാനങ്ങൾ കൈവരിക്കും